ഹലോ എവ്രി വൺ, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെസ്ലെച്ചസ് കേക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ട്രെസ്ലെച്ചസ് കേക്ക് എന്ന് പറയുമ്പോൾ പലരും ചെയ്തിട്ടുള്ളത് പിസ്ത വെച്ചിട്ടുള്ള ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ബദാം വെച്ചിട്ടുള്ള ഒരു ഫ്ലേവറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചു കൊടുക്കാം. അരക്കപ്പ് മൈദ, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടി നന്നായി അരിച്ചെടുക്കാം. മൂന്ന് തവണ അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റോളം നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അധികം ബീറ്റ് ചെയ്യേണ്ട, മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെല്ലെ മെല്ലെ ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറു ചൂടുള്ള കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ബദാം മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലേവർ ബദാം ആയതുകൊണ്ട് ഈ ഒരു ഫ്ലേവർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളറിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു പാത്രത്തിൽ നമ്മൾ ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് കൊട്ടി കൊടുക്കാം. അപ്പോൾ ഒരു ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊയ്ക്കോളും. അപ്പോൾ നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ബേക്ക് ചെയ്യണ സെറ്റപ്പാണിത്. അപ്പോൾ 5 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യണത്. ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് മിൽക്ക് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ മിൽക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് 3 തരം മിൽക്ക് പ്രൊഡക്ട്സ് ആണ് ആവശ്യം. 1 മിൽക്ക് മെയ്ഡ്, പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും മിൽക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കേക്കിനെ ട്രെസ്ലെച്ചസ് അഥവാ 3 മിൽക്ക് കേക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിലോട്ട് അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അരക്കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിൽക്ക് സോസ്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ കളർ തന്നെ ആക്കി കൊടുക്കാം. ബദാം മിക്സ് ആഡ് ചെയ്ത് നമുക്ക് എത്ര ആവശ്യം അത്രയും ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി കളറാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിൽക്ക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ കത്തി വെച്ചിട്ട് സൈഡിലൊന്ന് ഇതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നന്നായി പെർഫെക്റ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്, പുഡിംഗ് ട്രേ. അപ്പോൾ ഇതൊന്ന് ലൗ ഷേപ്പിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സൈഡിലൊക്കെ ഒന്ന് ഫിൽ ചെയ്തെടുക്കാൻ പോവാണ്. ഒന്ന് ആദ്യം വെച്ച് കൊടുക്കുക, എന്നിട്ട് ബാക്കി വന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ചെയ്യണം. അങ്ങനെ ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഇതുപോലെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് കുത്തി കൊടുക്കാം. നമ്മുടെ ആ ഒരു മിൽക്ക് സോസ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അടിയിലേക്കൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നേരത്തെ ഉണ്ടാക്കി വെച്ച മിൽക്ക് സോസ് ഞാൻ കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഗാർണിഷിങ്ങിൻ്റെ ടൈമിൽ ആവശ്യമാണ്.
അപ്പോൾ നമ്മൾ ഫോർക്ക് വെച്ച് കുത്തുമ്പോൾ നന്നായി തന്നെ കുത്താനായിട്ട് ശ്രമിക്കുക. എന്നെങ്കിലാണ് നമ്മുടെ ഈ മിൽക്ക് ഉള്ളിലേക്ക് ആവുള്ളൂ. അങ്ങനെ മിൽക്ക് സോസ് ഒഴിച്ച് നന്നായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈനാണല്ലോ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ബദാം ഒന്ന് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മിൽക്ക് സോസും കൂടി ഇതിൽ നിറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ട്രെസ്ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.